ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ദിലീപിന്റെ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മോസ്റ്റ്ലി അവൈറ്റഡ് ആയിട്ടുള്ള ഒരു ടീസറാണ് തങ്കമണിയുടെ. സോ ഈ ഒരു ടീസർ ഞാൻ ആദ്യം കണ്ടത് ഇപ്പൊ നമ്മൾ ആന്റണി സിനിമ കാണാൻ പോയ സമയത്ത് രാവിലെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടീസർ തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് കമ്മാര സംഭവത്തിന് ശേഷം ദിലീപിന്റെ ആ ഒരു മേക്ക് ഓവർ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീൻസ് ഈ ഒരു ടീസറിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ ഒരു ടീസർ കണ്ടിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാം. എക്കാലത്തെയും മികച്ച മലയാള സിനിമകളാണ് സൈന പ്ലേ. സൈന പ്ലേ സൈനാണ് 86 കാലഘട്ടം. കാണിക്കുന്നത് ആ പ്രതികളുടെ പേര്. അത് കാണിച്ച പുതിയ കാലത്തെ പരിപാടിയെ തോന്നുന്നു, പോലീസുകാരെ കാണിച്ചു കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ദിലീപിന്റെ പഴയ ആ ഒരു കാലഘട്ടം, മനോജ് കെജെ നീണ്ട കാലയളവിന് ശേഷം. മോനെ സീന് രതീഷ് രഘുനന്ദൻ, ആർ ബി ചൗധരിയൊക്കെയാണ് പ്രൊഡക്ഷൻ. ക്വാളിറ്റിയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള തങ്കമണി എന്ന് പറയുന്ന ആ ഒരു ബസ്സിന്റെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അറിഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ടീസർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആ ഒരു ബസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അതേ ഇൻറ്റൻസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ അന്നത്തെ ദിവസത്തെ ആ രാത്രികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ദിവസത്തെ രാത്രിയിലെ കാഴ്ചകൾ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്രൂവലായിട്ട് തന്നെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളതൊക്കെ. സോ ആ ഒരു ക്രൂരതയ്ക്കകത്ത് ദിലീപിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആരൊക്കെയോ മരിക്കാനിട വരികയും അതിനുള്ളൊരു റിവഞ്ച് സ്റ്റോറി, അത് തികച്ചും സാങ്കല്പികമായിട്ടുള്ളൊരു സൈഡായിരിക്കും ഈ ഒരു സിനിമയുടെ. ആ ഒരു സംഭവങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമാറ്റിക് എഫക്ട്സോട് കൂടിയിട്ട് തന്നെ തിയേറ്ററിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ആ ഒരു ഇമോഷൻ സൈഡ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ക്രൂവൽ സൈഡ് ഭീകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയാൽ തന്നെ ഇപ്പുറത്തെ ഈ ഒരു റിവെഞ്ചിനുള്ള സ്കോപ്പും അതിൻ്റെ ആ ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഡയറക്ടർ രതീഷ് രഘുനന്ദനാണ്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കപ്പാസിറ്റി അറിയാം, എത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു ബ്ലഡ് ബാത്ത് ഒക്കെ കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതൊക്കെ. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ദിലീപേട്ടനെ കുറിച്ചിട്ട്. മേക്ക് ഓവറും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനെ വെല്ലാനായിട്ട് മലയാള സിനിമയ്ക്കകത്ത് നിലവിൽ ഇത്രയധികം ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ എനിക്ക് ജയസൂര്യനൊക്കെയാണ് പറയാനുള്ളത്. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർ മെറ്റീരിയലിന്റെ അത്രയൊന്നും എനിക്ക് ബാക്കിയുള്ള ആ ഒരു നടന്മാരും തോന്നിയിട്ടില്ല. ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം, കാണേണ്ട ഒരു സംഭവമായിട്ട് തന്നെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു തങ്കമണി എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ട്രൂ ഇവന്റ് അത് ശരിക്കറിയണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴുള്ള ആ ഒരു ഭീകരതയൊക്കെ ഉണ്ടല്ലോ, അതറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അത് പിന്നെയും പിന്നെയും കൂട്ടുകയാണ് ചെയ്യണത് ഈ ഒരു ടീസർ കാണുന്ന സമയത്ത്. സോ ഈ ഒരു ടീസർ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേരം മറക്കാതിരിക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.